എനിക്ക് ഞാൻ മലയാളിയാണെങ്കിലും ഞാൻ ജനിച്ചതും പഠിച്ചതും എല്ലാം തമിഴ്നാട്ടിലാണ്. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ വായിക്കാനോ എഴുതാനോ അറിയില്ല. പിന്നെ മലയാള സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ടിൽ ഞങ്ങളുള്ളവർക്ക്, തമിഴ് ജനതയ്ക്കും. ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് അത്ഭുതത്തോടുകൂടി കാണുന്നതാണ്, കാരണം അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത്രയ്ക്കും നല്ല മലയാള സിനിമകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലേക്ക് വരണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് തമിഴുമായിട്ടാണ്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആ തമിഴിൻ്റെ കൾച്ചറിലും തമിഴിൻ്റെ രീതിയിലേ എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളത്. മലയാളമായിട്ട് അത്രയും വലിയ കണക്ഷൻ എനിക്കില്ല, അതുകൊണ്ടാണ് തമിഴ് സിനിമയായത്. അതിന്റെ ബാക്കി ഞാൻ പറയാം. അഭിലാഷ് വന്നു കഥ പറയുമ്പോൾ എനിക്കൊരു ഇതുണ്ടാവല്ലോ, മലയാളത്തിൽ എടുക്കണോ തമിഴിൽ എടുക്കണോ എന്നുള്ളത്. അഭിലാഷിന് കണക്ഷനുള്ള ആർട്ടിസ്റ്റ് തമിഴിലായിരുന്നു, ഇതും കൂടിയാണ് അടുത്ത റീസൺ ഞാൻ തമിഴ് കമ്മിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമുക്ക് പരിചയമുള്ള ടെക്നീഷ്യൻസ് മുഴുവൻ മലയാളികളാണ്, അതാണ് എളുപ്പം കോർഡിനേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ സൈഡ് മലയാളത്തിലേക്ക് തന്നെ വന്നു. ഇതെൻ്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമല്ല, ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് മലയാളം പടം തന്നെയാണ്, ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്നും ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ഓസിഫ് ജൻ സാർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമിഴിലേക്ക് വന്നത്, തായ്നിലം, അതേപോലെ റൂട്ട് നമ്പർ 17. ഈ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള അടുത്ത ഇതും മലയാളം പടം തന്നെയാണ്, ലവ്ലി എന്ന് പറഞ്ഞിട്ട് ദിലീഷ് നായർ ഡയറക്റ്റ് ചെയ്യുന്നു, ആഷിഖ് അപ്പോൾ ആദ്യമായിട്ട് ക്യാമറ ചെയ്യുന്ന മൂവി. അപ്പം ഈ നിർമ്മാണ കമ്പനി അങ്ങനെ ഫുൾ തമിഴിലേക്ക് പോയതൊന്നുമില്ല, മലയാളം തമിഴും ഒക്കെ ഉണ്ട്, കിട്ടിയ അവസരങ്ങൾ ഏതാണെങ്കിലും നോക്കും, പൈസ തിരിച്ചു കിട്ടണം. ഒരു തമിഴ് ചിത്രം ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെ മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ജയപുത്രി ചിത്രം, പ്രത്യേകിച്ച് ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഇൻറ്റൻസീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു തമിഴിലൊരു തുടക്കം വരുമ്പോൾ എത്രത്തോളം പ്രോബ്ലം അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേ പോക്ക് എന്ന് പറയാമല്ലോ. ഞാനിവിടെ മലയാളിയാണെങ്കിലും 20 വയസ്സുള്ളപ്പോൾ തമിഴ്നാട്ടിലേക്ക് കുടിയേറിയവരാണ്. എൻ്റെ 65 വയസ്സ് വരയ്ക്കും, അതായത് ഏതാണ്ട് ഒരു 45 വർഷം തമിഴ്നാട്ടിൽ തമിഴ് ജനതയുടെ കൂടെ തെലുങ്ക്, ഹിന്ദി, ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡിങ് പങ്കെടുത്ത ഒരു വയലിസ്റ്റായിരിക്കും, മേ ബി ദ നമ്പർ 1, അതെനിക്കറിയാം. കാരണം അത്രമാത്രം ഞാൻ വയലിലൂടെയാണ് ചെന്നൈയിലേക്ക് കയറിയത്, പിന്നെ എൻ്റെ തലയിലെടുത്ത് ഭരതേട്ടൻ മാറ്റി. പക്ഷേ ഞാൻ അവിടെയാണ് ജീവിച്ചത്, എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളെല്ലാവരും തമിഴിലായിരുന്നു. ഞാൻ മലയാള പടത്തിന് കൂടുതലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ സ്വന്തം പടത്തിന് മ്യൂസിക് ചെയ്യും. പക്ഷേ ഞാൻ അപ്പോഴും ഒരു വയലിനിസ്റ്റായിട്ട് ഈ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഈ പടങ്ങളിലൊക്കെ ഡെയിലി റെക്കോർഡിങ്. അപ്പം അന്നന്ന് നടക്കുന്ന അപ്ഡേഷൻസ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു, പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തമിഴ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല, എൻ്റെ മദർ ടങ്ങിൻ്റെ നെക്സ്റ്റ് കണ്ടു നിൽക്കുന്ന ഒരു ഭാഷയാണ് തമിഴ്. പിന്നെ ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളും ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്, ഡെയിലി രാത്രി ഒന്നോ രണ്ടോ പടം കാണും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താണ് പുതിയത് എന്താണെന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പണ്ട് മുതലേ എങ്ങനെയായിരുന്നു ഈ ഇംഗ്ലീഷ് ഫിലിംസിൻ്റെ ട്രാക്ക്, അന്ന് എനിക്ക് തോന്നുന്നു ആരും അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ തേടി പിടിച്ച് അന്നൊരു 45 കൊല്ലം മുമ്പ് അന്ന് കാസറ്റ്, TDK കാസറ്റിൽ നമ്മൾ ഈ മ്യൂസിക് കടകളിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കും ഇതിൻ്റെ സൗണ്ട് ട്രാക്ക്, അതിൽ ഡയലോഗുകളൊക്കെ ഉണ്ടാവും, അങ്ങനെ കേട്ട് കേട്ട് പരിശീലിച്ചതാണ്. അതാണ് ദാറ്റ് അപ്ഡേറ്റഡ് മീ, അതെന്നെ അപ്ഡേറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല, ഏതൊരു പടം ചെയ്യുമ്പോഴും പടം ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് നല്ലൊരു സബ്ജക്റ്റാണ്, ത്രില്ലിംഗ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഗീതം തന്നെ വരും. കാരണം അത് നമ്മൾ കുറച്ചൊക്കെ നമുക്ക് സംഗീതം ഉണ്ടല്ലോ, പരിചയം ഉണ്ടല്ലോ. അപ്പം സബ്ജക്റ്റ് നല്ലതല്ല, അതൊരു പിച്ച് ഉണ്ടാക്കിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മ്യൂസിക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാലും അത് വർക്കൗട്ട് ആവില്ല. പക്ഷേ ഈ പടം നിങ്ങൾ കണ്ടു നോക്കിയതിൽ മ്യൂസിക് ഭീകരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നവരെല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ സ്വയം പറയുന്നതല്ല, ഞാനും ഇന്നലെ ഈ സാധനം 2 ദിവസം മുമ്പ് ഞാൻ പ്രിവ്യൂ കണ്ടു. ഇവിടെ പ്രിവ്യൂ കണ്ടപ്പോൾ ഞാൻ എന്ത്
എന്ത് ത്രില്ലിംഗ് ആണ്. എൻ്റെ വരയ്ക്കും അത് അതിലൊരു വലിയ ഭാഗം ഞാൻ ചെയ്ത സംഗീതത്തിനും ഉണ്ടെന്നുള്ളത് എനിക്ക് എന്നെ ബോധ്യപ്പെട്ടത് ആ പടം കണ്ടപ്പോഴാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും. എനിത്തിങ് എൽസ്? ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പാറ്റേൺ ത്രില്ലർ സൈക്കോ അങ്ങനത്തെ ഒരുപാട് സിനിമ നമ്മൾ കാണുന്നുണ്ട്. തമിഴിലായാലും ശരി, അവർ ഇച്ചിരി ക്രിയേറ്റീവ് ആയിട്ട് പക്ക വയലൻസ് കുറച്ചുകൂടെ വയലൻസ് ഉണ്ടെങ്കിലും കാണിക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റൂട്ട് നമ്പർ 78 എത്രത്തോളം ഡിഫറെന്റ് ആണ് സൈക്കോ ത്രില്ലർ ഫിലിം ആണെന്ന് പറയുന്നത്, എത്രത്തോളം ഡിഫറെന്റ് ആണ്? ഇത് ശരിക്കും ഒരു സർവൈവൽ ത്രില്ലർ കൂടെയാണ് സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ. ഇത് ശരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് ലോക്കായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഓരോ സെക്കൻഡും ഇയാള് ഇവർ രക്ഷപ്പെടുമോ പെടില്ലയോ എന്നുള്ള ചിന്തയിലൂടെ ഓരോ പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. ലോകത്തെ എല്ലാ ത്രില്ലറക്കും ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ത്രില്ലടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അത് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ത്രില്ലടിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ആ ഒരു ത്രില്ലുണ്ടാവും പോകുന്നു, അവർ കണ്ടിടത്തോളം അങ്ങനെയാണ് എന്റെ പ്രതീക്ഷ. സാറിന്റെ മിക്ക സിനിമകൾ നോക്കുമ്പോ അതിനകത്ത് സ്ഥിരം ഞങ്ങൾ കണ്ടുവരുന്ന പറ്റണം ഒന്നെങ്കിൽ ഒരു പോലീസ് വേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു വില്ലൻ വേഷങ്ങളായിരിക്കും. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്ന എന്തുകൊണ്ടാണെന്ന്? ഇല്ല, എന്തെന്ന് ഹൈറ്റ് ആളെ പാത്താലേ വന്ന് നമ്മളെ പോലീസ് കൊടുത്താൽ ഈസിയാ പണിയും, അത് അവങ്ങളോട് കൺവീനിയന്റ്. ആണ് റീസെന്റാണ് അയലിന്ന് ഒരു സീരീസ്, അതിൽ ഒരു അപ്പ റോൾ പണ അണുമോൾ தான் எனக்கு பேரா பண்ணாங்க. அது ரொம்ப ரொம்ப நல்லா அந்த சீரிஸ்ல. அதுக்கப்புறம் இப்போ ரீசன்ட் மூவிஸா வேற வேற கேரக்டர்ஸ் பண்ணிட்டு இருக்கேன். நீங்களும் கூப்பிட்டு உங்க டைரக்டர்ஸ் எல்லாம் சொல்லுங்க, வேற வேற கேரக்டர் கொடுக்க சொல்லுங்க, வந்து நடிக்கிறேன். ായിട്ടായിരുന്നു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും അത് ഡിസൈഡ് ചെയ്തതും. അപ്പൊ നമ്മള് ഷൂട്ടിന് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം പോലും, കാരണം നമ്മൾ ആ ഒരു കേവിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് തൊട്ടിട്ട് ഒരു ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വരെ അഭിലാഷത്തിന് തീർച്ചയായിട്ടും നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അഭിലാഷത്തിന് നല്ലൊരു പ്ലാനിങ് ഉള്ളതിനെ കൊണ്ടായിരുന്നു ഫസ്റ്റിന് എന്നെ റിജക്ട് ചെയ്യായിരുന്നു ചെയ്തത്. കാരണം ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഞാൻ വർക്ക് കഴിഞ്ഞ് വരായിരുന്നു. അപ്പം എൻ്റെ ഒരു ലുക്കിന് അഭിലാഷേട്ടൻ ഈ ഒരു ക്യാരക്ടർ ഓക്കെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഓഡീഷൻ വെച്ച് കഴിഞ്ഞപ്പം അഭിലാഷേട്ടൻ ഓക്കെ ആയി. പിന്നെ പ്രോളി ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് എന്നെ വിശ്വസിച്ചിട്ടൊരു ഡയറക്ടർ തന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ബെസ്റ്റ് തന്നെ ഞാൻ കാണിക്കണം. അതിനെക്കൊണ്ട് തന്നെ ഇപ്പം ഈവൻ ഡ്യൂപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചൊരു വർക്ക് എന്ന് ഇങ്ങനൊരു വർക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു ക്യാരക്ടർ തന്നപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അഭിലാഷിനെ വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കും എന്താണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഓരോ സീനാണെങ്കിലും ശരി, അവർക്കറിയാം അവരുടെ ക്യാരക്ടർ എങ്ങനെ നോക്കണം, എങ്ങനെ ഫ്രെയിമിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതെല്ലാം പറഞ്ഞു തന്നത് അഭിലാഷേട്ടനും പിന്നെ നമ്മുടെ പ്രശാന്ത് ഏട്ടനും പിന്നെ അസോസിയേറ്റ് അവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. അത് ഞാൻ എത്രത്തോളം ചെയ്തു എന്നുള്ളത് ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത്. എനിക്ക് രണ്ട് പാഷനുണ്ട്, അതാണ് സിനിമയുണ്ട്, അതേപോലെ ഞാൻ ഫ്ലൈയിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും ഞാൻ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. രണ്ടും ദൈവം സഹായിച്ച് ഇപ്പോഴത്തെ ഷൂട്ട് മാനേജ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഇപ്പൊ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ അത് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. പക്ഷെ ജോബ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ജോബ് ഒരു 1 ഇയറോ അങ്ങനെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം വി ക്യാൻ റീസ്റ്റാർട്ട്. അപ്പൊ അതിനെ കൊണ്ട് തന്നെ രണ്ടും ഞാൻ നല്ലതുപോലെ പേടിച്ചാണ് രണ്ടും അവിടെ ഇവിടെ ഒരു പ്രശ്നം വരാതെ കൊണ്ടുപോകുന്നത്.
കുട്ടി മുട്ടിയിട്ടുണ്ടെങ്കിൽ ആസ് ഐ സെഡ് എനിക്ക് ഈ ജോബ് എപ്പോഴും വേണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാം. അതിനെ കൊണ്ടാണ് നമ്മളൊരു ജോബ് ഒരു കയ്യിൽ വെക്കുന്നത്. എൻ്റെ പാരൻസിനാണെങ്കിലും അത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഈവൻ എനിക്കാണെങ്കിലും ഭയങ്കര നിർബന്ധമായിരുന്നു. ഒരു ജോബ് വേണം. പിന്നെ ഇപ്പം ജോബ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമാണ്. ഞാൻ വിചാരിക്കും അയ്യോ സിനിമ ഒന്നും ചെയ്യുന്നില്ലല്ലോ. സിനിമ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഫ്ലൈയിങ് ഒന്നുമില്ലല്ലോ. അങ്ങനെ രണ്ടും ഇങ്ങനെ ക്ലാഷ് ആവാറുണ്ട്. ബട്ട് സംഹവ് എല്ലാം മാനേജ് ചെയ്ത് പോകാറുണ്ട്. രണ്ടും എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഓൺലി പ്രൊഡ്യൂസറിനാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഭയങ്കര പേടിയാ. ഞാൻ ടൈമിന് വരുമോ, ഞാൻ ഫുൾ ചാർട്ട് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ഇത്ര മണിക്ക് ഈ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നു, ഇത്ര മണിക്ക് ലൊക്കേഷനിൽ പോകുന്നു, ഇതൊക്കെ ചാർട്ട് ചെയ്തിട്ട് എനിക്ക് വരാം. അതിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ മാക്സിമം അതെ ചെറിയ ടെൻഷൻസ് മാക്സിമം ഞാൻ ഷൂട്ടുള്ള ടൈമിൽ ഫ്ലൈയിങ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യാറ്. എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷെ നമുക്ക് സ്ക്രീനിൽ നമുക്ക് തരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൂവി കണ്ടിറങ്ങുമ്പം ആ ഒരാളുടെ മനസ്സിൽ തോന്നണം ആ ഈ ക്യാരക്ടർ ചെയ്തത് ആ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ ലീഡിങ് റോൾ ആണെങ്കിലും അതും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് റോള് കിട്ടിയാൽ മതി. അത് ഞാൻ ചെയ്തതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരുപാട് ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ റോപ്പ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ ഇഞ്ചുറീസ് ഒന്നും പറ്റിയില്ല. പിന്നെ അഞ്ചു ഇടയ്ക്ക് കാലൊക്കെ ഒന്ന് ഒടിഞ്ഞ് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു സംഭവ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഒരുപാട് എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. ഒരുപാട് തമിഴ് ചിത്രങ്ങൾ കാണുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ പണ്ടായിരുന്നു കുറച്ചുകൂടെ മാസ് മസാല അല്ലെങ്കിൽ അടിച്ച് പറപ്പിക്കുക അങ്ങനത്തെ ഒരു സീൻസ് തമിഴ്. ഇപ്പൊ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്തതെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്, വില്ലേജ് സ്റ്റോറീസ് അങ്ങനത്തെ കുറച്ചുകൂടെ വരുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് അങ്ങനത്തെ സബ്ജക്റ്റുകളാണ്. ഏത് ഇൻഡസ്ട്രിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കണ്ടന്റ് ഓറിയന്റഡ് കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ചെയ്യുന്നതാണോ അതോ ഇങ്ങനത്തെ സ്റ്റോറീസ് ചെയ്യുന്നതാണോ? മക്കൾക്ക് പിടിച്ച മാതിരി நீங்க மாஸ் மூவி பண்ணாலும் சரி கண்டென்ட் ஓரியண்டட் பண்ணாலும் சரி பார்க்குற ஆடியன்ஸை என்டர்டெயின் பண்ணினா அவங்களை எங்கேஜ் பண்ணினா எந்த இண்டஸ்ட்ரியா இருந்தாலும் அது ஹெல்தியா தான் இருக்கு. இப்ப சினிமா அது இன்னும் சொல்ல போனா ஆஃப்டர் இந்த ஓடிடி பிளாட்ஃபார்ம்ஸ் எல்லாம் வந்ததுக்கு அப்புறமா மக்கள் தியேட்டருக்கு வரது ஒரு பக்கம் குறைஞ்சிருச்சுங்கிற கம்ப்ளைண்ட் இருந்தாலும் கூட நல்ல படங்களை தொடர்ந்து அவங்க பார்த்துட்டு தான் இருக்காங்க. அது தமிழ் தெலுங்கு இதெல்லாம் தாண்டி நான் இன்டர்நேஷனல் ஸ்டாண்டர்ட்ஸ் சொல்ல நிறைய பேர் இப்ப கொரியன் மூவிஸ் பாக்குறதா இருக்கட்டும், பிரெஞ்சு மூவிஸ் பாக்குறதா இருக்கட்டும், இங்கிலீஷ் மூவிஸ் பாக்குறதா இருக்கட்டும், ஸோ நல்ல படங்கள் தொடர்ந்து உங்களுக்கு கிடைச்சிட்டு தான் இருக்கு. எல்லா இண்டஸ்ட்ரியுமே ஆரோக்கியமா தான் இருக்கு. மன்சார் இப்போ இண்டஸ்ட்ரியில் ஏற்ற பேச ரிவ்யூஸ் ஆனால் ஒരു ഫിലിം ഇറങ്ങി ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടാൽ അതിന് ഇപ്പോൾ റിവ്യൂസ് വരുമ്പോൾ നെഗറ്റീവ് ആണ് അതിന്റെ കളക്ഷനെ ബാധിക്കുന്നുണ്ട്. അപ്പം റിവ്യൂസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു വൺ വീക്ക് അപ്പുറം ആയിരുന്നാൽ ബെറ്റർ. അത് മറ്റൊന്നാണ് കാലയില് 11 മണിക്ക് ഷോ റിലീസ് ആകുമ്പോൾ സായന്ത്രമേ പ്രൊഡ്യൂസർ വീട്ടിൽ വന്ന് അളുകിற മാതിരി ഒരു റിവ്യൂസ് കൊടുക്കുമ്പോൾ ரொம்ப கஷ்டமா இருக்கு. ஏன்னா அது பெருசா பாதிக்கிறது வந்து டைரக்டரை தாண்டி ஆக்டர்ஸை தாண்டி அந்த இன்வெஸ்ட் பண்ண ப்ரொடியூசர் தான் ரொம்ப பெருசாக அது பாதிக்கும். ஸோ அட்லீஸ்ட் ஒரு ஒன் வீக் அப்புறமா பண்ணா இட் வில் பி பெட்டர். நீங்க எல்லாருமே தான் யூஸா, நீங்க எல்லாருமே தான். ஏன்னா இப்போ பெரிய பெரிய ரிவ்யூஸ் நம்ம நேராக போய் பார்த்து இப்போ எங்கள் ஊர்லாம் ப்ளூ சட்டை மாறன்னு ஒருத்தர் இருக்காரு. இன்னைக்கு காலையில படம் வந்துச்சுன்னா அடுத்த நாள் காலையிலேயே வந்து அது என்ன ஆகுதுங்கிறது அவர் கையில் இருக்குங்கிற அளவுக்கு இருக்கு. ஸோ அப்படி இங்கே யாருன்னு எனக்கு தெரியல. ஆனால் அவங்க எல்லாத்துலேயுமே அதை ரெக்வெஸ்ட்டாக வச்சுக்கிறேன். தயவு செஞ்சு ஒரு ஒன் வீக் அப்புறமா அதை ரிவ்யூ பண்ணீங்கன்னா இட் வில் பி பெட்டர். தேங்க்யூ. അதே നമ്മളിപ്പം ഈ മലൈക്കോട്ട വാലുവിന് ഇറങ്ങിയപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വിമർശകര് എടുത്തു പറയുന്ന ഒരു ഇവിടെ വിമർശകരെടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചല ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പലതിലും ക്യാമറയ്ക്ക് മൂവ്മെന്റ് ഇല്ല എന്നുള്ള ഒരു പരാതി റിവ്യൂസിന്റെ ഇടയ്ക്ക് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു
ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ജീവിച്ച് പോട്ടെ പറയാം. എനിക്ക് ഈ പടം എങ്ങനെയെങ്കിലും നാലുപേര് കണ്ടിട്ട് എന്തെങ്കിലും നാളുന്നുണ്ട്. വേറെ ഒരു പടത്തെ പറ്റി നമ്മളൊന്ന് പറയാം. ബേസിക്കലി പറയുന്നത് എല്ലാ പടവും നല്ലതെന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ പറയുള്ളൂ. ഏത് പടം ഒരു പൊട്ട പടം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും പറയില്ല. അത് കണ്ടിട്ട് പോക്കോ എന്നേ പറയുള്ളൂ. അല്ലാത്തൊരു പലതും പറയും, അത് ഓരോ ടേസ്റ്റാണ്. ഞാൻ ഒരിക്കലും ഒരു സിനിമയെ തള്ളി പറയാനോ ഒന്നിനല്ല, നമ്മളെ സിനിമ എല്ലാവരും കാണാം, അത്രേ ഉള്ളൂ. സിനിമ എല്ലാവരും മാക്സിമം എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ സിനിമയുടെ എൻ്റെ ബലം എന്ന് പറയുന്നത് എൻ്റെ ക്രൂ ആണ്. എൻ്റെ ക്രൂവിൽ ഉള്ള ഞങ്ങളുടെ സിനിമയുടെ ഭയങ്കര ബലമായ ഒരാൾ അസൈഡിൽ ഇരിപ്പുണ്ട്, ഈശോയെ പോലെ മുടിയക്കോളം താടിയൊക്കെ ആയിട്ട്. പുള്ളി ഒരിക്കലും ഫ്രോളിക് ജോർജ്, പുള്ളി അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഫ്രോളിക് ഒരു സെക്കൻഡ്. അതേപോലെ എൻ്റെ സിനിമയുടെ പല ഫോറസ്റ്റ് ഷൂട്ടിൻ്റെ സമയങ്ങളിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ പ്രൊഡ്യൂസർ എന്ന പ്രൊഡ്യൂസറിൻ്റെ ബ്രദർ വിമൽ ഡോക്ടറാണ്, ഓർത്തോ സ്പെഷ്യലിസ്റ്റാണ്. അഞ്ജുവിൻ്റെ കാല് തല്ലി ഓടിച്ചതിൽ പുള്ളിക്ക് കൈയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സർജനാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ നന്ദി പറയണം. ഒപ്പം അതെ അതെ, പ്രശാന്ത് ഏട്ടൻ്റെ അസോസിയേറ്റ് ആണ്. എനിക്ക് പലപ്പോഴും ഇവനെ തല്ലാനുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവൻ 100% പെർഫെക്ഷൻ ഉണ്ടായിട്ടേ ഷോട്ട് എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. ക്യാമറ ഏരിയയിൽ ചില സമയത്ത് നമുക്ക് ലൈറ്റ് പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് പറയാം എന്ന് പറയുമ്പോൾ പ്രോളി ഇടപെടും, ചേട്ടാ 2 മിനിറ്റ് എന്ന് പറയും. തല്ലാൻ തോന്നിയിട്ടുണ്ട്, പിന്നെ അവൻ എന്നേക്കാൾ ഹൈറ്റും ആരോഗ്യവും ഉള്ളത് കൊണ്ട് ഞാൻ തല്ലിയിട്ടില്ല. എന്തായാലും താങ്ക്സ് പ്രോളി. അപ്പം എല്ലാവരും പടം കാണണം, കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും, നിങ്ങളെ സുഹൃത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്, കാരണം ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേയൊക്കെ സ്വീകരിക്കാറുണ്ട്. അത് പ്രൊഡ്യൂസർക്ക് സ്വീകാര്യമാവണമെന്നില്ല, പക്ഷെ അതിൽ ഒരു മയം ഉണ്ടാകണം. പിന്നെ നമ്മൾ ഈ അഭിപ്രായം എഴുതുന്നതിന് മുമ്പ് ഒരു യു ഹാവ് ടു തിങ്ക് ട്വൈസ്. ഞാൻ പലപ്പോഴും ഒരു പടം കണ്ടിട്ട് പെട്ടെന്ന് എനിക്കൊരു അഭിപ്രായം തോന്നും, അത് അപ്പോൾ വിളിച്ച് പറയും. പിന്നെ രണ്ടാമത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ അഭിപ്രായം തെറ്റല്ലേ, കാരണം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുക. ആ മനസ്സിലാകാത്തതിൻ്റെ കാരണം അതിൻ്റെ സംവിധായകൻ അത് ഫസ്റ്റ് വ്യൂ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമൊന്നുമില്ല. അതായത് അതിലൊരു ഇൻ്റലിജൻസ് ഒരു പൊടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പടത്തിലെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണേണ്ട, നമ്മൾ കാണുന്ന സാഹചര്യങ്ങളുണ്ട്, നമ്മളുടെ കൂടെ കാണുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരാളെ അതിനെ കുറിച്ച് മോശം പറഞ്ഞാൽ ഞാനും അത് മോശമായിട്ട് തോന്നിച്ചു പോകും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു പടത്തിൻ്റെ സക്സസിൻ്റെ പിന്നിൽ. അപ്പോൾ അതായത് കൂടെ കാണുന്ന ഓഡിയൻസ് അന്ന് മോശമായിട്ട് ഒരു റിയാക്ഷൻസ്, ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്തേക്ക് കുറച്ച് കൂടുതൽ വിട്ട് ഒരു ഞെരുക്കം പെരുക്കൊക്കെ ഉണ്ടായാൽ തന്നെ ആ പടം ലാഗടിച്ചു പോകും. അതേസമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പടത്തിൻ്റെ മേലെ നമുക്കൊരു മതിപ്പുണ്ടാവും. നല്ല പടമാണെന്ന് നമ്മൾ സ്വയം വിധി എഴുതും. നല്ലതും ചീത്തയൊക്കെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സാധനത്തിനെ ചീത്തയായിട്ടും കാണാൻ പറ്റും, ചീത്ത സാധനത്തെ നന്നായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി നിലനിൽക്കണം, ഇൻഡസ്ട്രി പടങ്ങൾ ഉണ്ടാവണം, ഒരുപാട് പടങ്ങൾ റിലീസാവണം. അങ്ങനെ റിലീസായാലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തിക്കും ഇനി പടമേ ഇല്ല, പടമൊക്കെ പൊളിഞ്ഞു പോയി. എല്ലാം ഇതേമാതിരി ഔട്ട് കാസ്റ്റ് പടം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും റിവ്യൂ എഴുതാൻ പറ്റുമോ? പിന്നെ വേറെ കാര്യങ്ങളെ കുറിച്ച് എഴുതാം. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി നിങ്ങളും ഞങ്ങളും ഒക്കെ ഒറ്റ ഇൻഡസ്ട്രിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെയല്ല, വി ആർ വൺ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പടമാണിത്, സോ യു ഹാവ് ടു ഡു ദ മാക്സിമം സപ്പോർട്ട് ടു ദിസ് ഫിലിം. ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇൻ മൈ 50 years എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. താങ്ക് യു.